നടൻ മാമുക്കോയ ദേഹാസ്വസ്ഥത തുടർന്ന ആശുപത്രിയിൽ. മലപ്പുറം കാളികാവ് പൂങ്ങോടിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിന് എത്തിയതായിരുന്നു അദ്ദേഹം. മൈതാനത്തിൽ ഉദ്ഘാടന ചടങ്ങൾക്കിടെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ തുടരുന്നത്? മഞ്ജുഷ, അല്പസമയം മുൻപാണ്, അതായത് ഏകദേശം 10 മണിയോടെയാണ് വണ്ടൂരിലെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി മാമുക്കോയ എത്തിയത്. ഈ സമയത്ത് മൈതാനത്ത് ഉദ്ഘാടന ചടങ്ങ് നടക്കുകയായിരുന്നു. ഇതിനിടെയാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തുടർന്ന് സംഘാടകർ തന്നെയാണ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നെ ഈ അദ്ദേഹത്തിന്റെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് പിന്നീട് പ്രവേശിപ്പിച്ചത്. ഇപ്പോഴും അദ്ദേഹം തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുക തന്നെയാണ്. എങ്കിലും കൃത്യമായ ഒരു വ്യക്തത, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. എങ്കിലും അതീവ ഗൗരവതരമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അതീവ ഗൗരവതരമായ ഒരു മോശമായ ഒരു അവസ്ഥയിലല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആശുപത്രിയിൽ നിന്നും കൃത്യമായ ഒരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം തന്നെ കോഴിക്കോടാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം തുടരുക തന്നെയാണ്. മഞ്ജുഷ, ശരി, അതീവ ഗൗരവകരമല്ല. ദേഹാസ്വസ്ഥത്തെ തുടർന്നാണ് മാമുക്കോയ ആശുപത്രിയിലായിരിക്കുന്നത്. മലപ്പുറം കാളികാവ് പൂങ്ങോടിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിന് എത്തിയതായിരുന്നു അദ്ദേഹം. മൈതാനത്തിൽ ഉദ്ഘാടന ചടങ്ങുകൾക്കിടെയായിരുന്നു ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടത്. വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.